വിമൻസ് കോളേജിൽ പഠിക്കുന്ന ആ പെൺകുട്ടി അതിസുന്ദരിയായിരുന്നു. ശാലീന സൗന്ദര്യമുള്ള അവളെ കണ്ട് ഗണേശ് അങ്ങനെ മോഹിച്ചു അവളെ. ഒരു ദിവസം ഗണേശൻ്റെ ഒരു അടുത്ത സുഹൃത്ത് അവരിന്ന് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. നമസ്കാരം. മന്ത്രി ഗണേഷ് കുമാറിനെയും നടനായിട്ടുള്ള ഗണേഷ് കുമാറിനെയും ഒക്കെ നമുക്കറിയാം. ഗണേഷ് കുമാറിന്റെ ഒരുപാട് കഥകൾ ഈ അന്തരീക്ഷത്തിൽ ഇപ്പോഴും പറന്നു നടക്കുന്നുണ്ട്. പലതും നമ്മൾ കേട്ടതാണ്. എന്നാൽ ആലപ്പി അഷ്റഫ് പറയുകയാണ് ഒരു പുതിയ കഥ. ഇത് മറ്റാർക്കും അറിയാത്ത ഒരു കഥ. ഇങ്ങനെയും ഒരു പ്രണയവും അതിനെ തുടർന്നുണ്ടായ കോഴിത്തരങ്ങളും ബാക്കി കാര്യങ്ങളുമൊക്കെ ആലപ്പി അഷ്റഫ് തുറന്നു പറയുകയാണ് ഈ വീഡിയോയിൽ. അദ്ദേഹത്തിൻ്റെ കണ്ടതും കേട്ടതും എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് അദ്ദേഹം ഇക്കാര്യം സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഗണേഷ് കുമാർ പ്രണയം പറഞ്ഞതും തുടർന്നുണ്ടായ ആ സംഭവ വികാസങ്ങളുമൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ അറിയാം. നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിരിക്കുന്ന ശ്രീ ഗണേഷ് കുമാർ, അദ്ദേഹം അഭിനയ മോഹവുമായി സിനിമാ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ആദ്യകാലത്ത് അദ്ദേഹം എൻ്റെ പടങ്ങളിലൊക്കെ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സുമുഖനായ ഒരു മന്ത്രിപുത്രൻ, ഒരു പാവൻ ഗണേഷ് കുമാർ. രാഷ്ട്രീയമൊന്നുമില്ലാന്ന്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊന്നും അറിയാനും പാടില്ല. ആ കാലഘട്ടത്തിൽ ഒരു മന്ത്രിയുടെ മകനായതുകൊണ്ട് ഞങ്ങൾ പല വിവരങ്ങളും അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കും. ഗണേഷിൻ്റെ കഥകളൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു. എല്ലാ കഥകളും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ എന്നടുത്ത് പ്രിയദർശൻ ഗണേഷിൻ്റെ കഥകൾ പറയുന്ന കൂട്ടത്തിൽ, ആ ഗണേഷിൻ്റെ മണ്ണിഞ്ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയ കഥ തനിക്കറിയാവോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറയാം, അറിയില്ല എനിക്ക്, പ്രിയൻ ആ കഥ എന്നോട് പറഞ്ഞു തന്നു. പക്ഷേ അത് കുറച്ച് അവിശ്വസനീയമായിട്ട് എനിക്ക് തോന്നി. ഞാനത് ഗണേഷിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഗണേഷ ഇങ്ങനൊരു സംഭവം കേട്ടുള്ളത് ശരിയാണോന്ന് ചോദിച്ചപ്പോൾ ഗണേഷ് പറഞ്ഞു, അണ്ണാ അത് സത്യമായ കഥയാണ്. ഗണേഷ് കോളേജിൽ പഠിക്കുന്ന കാലത്തും പഠിച്ചിറങ്ങുമ്പോഴുമൊക്കെ അന്ന് ഒരു കുബേരനായ മന്ത്രിപുത്രൻ, അല്ലെങ്കിൽ നല്ല കാണാൻ ഭംഗിയുള്ള ഏകപുത്രൻ ഒരു കുടുംബത്തിലെ, അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഗണേഷിനോട് ഒരുപാട് പെൺകുട്ടികൾക്ക് ആഗ്രഹവും പ്രണയവും ഒക്കെ തോന്നിയിട്ടുണ്ട്. ഗണേഷ് അങ്ങനെ അവരുടെ ഒന്നും പ്രണയത്തിൻ്റെ പുറകെയോ അങ്ങനെയൊന്നും പോയില്ല. പക്ഷേ ഗണേഷിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, വിമൻസ് കോളേജിൽ പഠിക്കുന്ന ആ പെൺകുട്ടി. അതിസുന്ദരിയായിരുന്നു. ശാലീന സൗന്ദര്യമുള്ള അവളെ കണ്ട് ഗണേഷ് അങ്ങനെ മോഹിച്ചു അവളെ. ഗണേഷ് അവളെ കാണാൻ വേണ്ടി തന്നെ ഒരു പുതിയ ബൈക്ക് വാങ്ങി, കളർഫുൾ ബൈക്ക്, ഒരു കളർഫുൾ ഹെൽമെറ്റ്, നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ഗണേഷ് പട്ട ബൈക്ക് ഓടിച്ച് അവളുടെ പുറകെ ചെല്ലും. അങ്ങനെ സ്ഥിരമായിട്ട് അവളെ കൊണ്ടാക്കുന്നു, വിടുന്നു, വരുന്നു. അവൾക്ക് മനസ്സിലായി ഇതെന്നെ കാണാൻ വരുന്ന ചെറുപ്പക്കാരനാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി ചെറുതായിട്ടൊക്കെ ചിരിക്കാനൊക്കെ തുടങ്ങി ഗണേഷിനെ കാണും. അങ്ങനെ അതൊരു ആരംഭം തുടങ്ങുന്ന ഘട്ടത്തിൽ എല്ലാം പെട്ടെന്ന് തകിടം മറിഞ്ഞു. ഒരു ദിവസം ഗണേഷിൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്തോ ഒരു ആവശ്യത്തിന് പോകാൻ വേണ്ടി ഈ ബൈക്ക് വാങ്ങുന്നു ഗണേഷിൻ്റെ കയ്യിൽ. ഈ ബൈക്കിൽ തന്നെ അയാളെ അതേ ഹെൽമെറ്റും എടുത്ത് വെക്കുന്നു. ഇതേ വഴിയിൽ കൂടെ അയാൾ പോകുന്നു. ആ പെണ്ണ് നോക്കി ചിരിക്കുന്നു. അയാൾ മെല്ലെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് വന്നുള്ളൊരു കടയുണ്ട് അവിടെ, മുറുക്കാങ്കട. അവിടെ നിർത്തി, ഒരു സിഗരറ്റ് വാങ്ങുന്ന രീതി നിർത്തി. ആ പെൺകുട്ടി രണ്ടും കൽപ്പിച്ച് അയാളുടെ അടുത്തേക്ക് വന്നു. അയാൾ മെല്ലെ ഹെൽമെറ്റ് ഊരി. കൊള്ളാം, ഒരു ചെറുപ്പക്കാരൻ. അവള് ചിരിച്ചു, അയാളും ചിരിച്ചു. അവൾ അയാളോട് സംസാരിച്ചു. അവർ തമ്മിൽ സംസാരിച്ച് സംസാരിച്ച് പ്രണയത്തിലോട്ടെടുത്തു. അവർ തമ്മിലുള്ള പ്രണയം അങ്ങ് ഗാഢ പ്രണയമായി. അവരിന്ന് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. ഈ പ്രണയം നടന്ന സമയത്തെല്ലാം ഗണേഷ് അറിഞ്ഞപ്പോൾ ഒരിക്കൽ പോലും ഗണേഷ് അവരോട് പറഞ്ഞിരുന്നില്ല, ഞാൻ ആയിരുന്നു ആദ്യമേ നടന്നിരുന്നത്, പുറകെ നടന്നിരുന്നത്, ഇയാളല്ല എന്നൊന്നും ഗണേഷ് പറയാൻ പോയില്ല. അങ്ങനെ ഒരു കൂട്ടുകാരന് വേണ്ടി ഒരു ത്യാഗവും കൂടി ഗണേഷ് ചെയ്തു.